ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പിക്കിൾ റെസിപ്പി ആയിട്ടാണ്. നെല്ലിക്കൊണ്ടുള്ള അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഉപ്പിലിട്ട് വെച്ച നെല്ലിക്കയല്ല നമ്മൾ അച്ചാറിടുന്നത്, പച്ച നെല്ലിക്കയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഇതേപോലെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നെല്ലിക്ക ഒരുപാട് നേരം ഒരുപാട് വെള്ളത്തിൽ തിളപ്പിക്കാൻ പാടില്ല, കുറച്ച് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്നോ രണ്ടോ മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതിയാകും. ഇത് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നെല്ലിക്കയും നെല്ലിക്കയുടെ വെള്ളവും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. വെള്ളം കളയാൻ പാടില്ല, അത് നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇനി നമുക്ക് ഈ നെല്ലിക്കയുടെ കുരു കളയണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഇടിക്കല്ല് എടുത്തിട്ട് നെല്ലിക്കയ്ക്ക് ഒരു കുത്തു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കുരു ഇളകിയിട്ടിങ്ങ് പോരും. ഞാനിപ്പോൾ എല്ലാ നെല്ലിക്കയും ഇതേപോലെ കുരു കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നെല്ലിക്ക തിളപ്പിച്ച വെള്ളമാണ് ഗ്ലാസ്സിലിരിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടിയായിട്ട് അച്ചാർപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. നമുക്കിനി അച്ചാറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അത് ചൂടായതിനു ശേഷം നമുക്കിതേപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചു കൊടുക്കുന്നത്. എള്ളെണ്ണയിൽ അച്ചാറുണ്ടാക്കിയ സമയത്ത്, നെല്ലിക്ക അച്ചാറുണ്ടാക്കിയ സമയത്ത് എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല. വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് തോന്നിയത്. അത് കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടായിപ്പോവും. നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കുക, ലോ ഫ്ലെയിം ആക്കി വയ്ക്കുക. അതിനുശേഷം മുളക് പൊടിയും അച്ചാർപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ അത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ വഴണ്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് നെല്ലിക്ക തിളച്ച വെള്ളമാണിത്, നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് തിളപ്പിക്കണം. നമ്മൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ ഞാൻ ഇതിനകത്ത് വിനാഗിരി യൂസ് ചെയ്യുന്നില്ല. ഓൾറെഡി നെല്ലിക്കയ്ക്ക് നല്ല പുളിയുണ്ട്, അപ്പോൾ വിനാഗിരിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച നെല്ലിക്ക ആയത് കാരണം ഈ വെള്ളത്തിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പം അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നെല്ലിക്ക ഈ വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് തിളച്ചെങ്കിൽ മാത്രമേ അച്ചാറ് കേടുകൂടാണ്ടിരിക്കുള്ളൂ. ഇത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. പച്ച കടുകാണ് ചേർത്ത് കൊടുത്തത്. അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അതും ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച നെല്ലിക്ക ആയത് കാരണം ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി അച്ചാർ നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. പുറത്ത് തന്നെ വെച്ചാൽ മതി. അതിനുശേഷം മാത്രമേ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡപ്പിയിലേക്ക് മാറ്റാൻ വേണ്ടി പാടുള്ളൂ, അല്ലെങ്കിൽ അച്ചാർ കേട് വന്നു പോകും. അപ്പോൾ ഇനി നെല്ലിക്ക ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.